ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് തേർഡ് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് സെക്ഷൻ 23, അപ്രോക്സിമേഷൻ ആൻഡ് ഒപ്റ്റിമൈസേഷൻ. ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ജോമെട്രിക് പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഇന്നർ പോളാർ സ്പേസാണ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ്. അപ്പോൾ നമ്മൾ ജോമെട്രിക്കൽ ആസ്പെക്ട്സ് കൂടെ ഇന്നർ പ്രോഡക്റ്റിൽ നമ്മളെങ്ങനെയാണ് നമ്മൾ വരുന്നതെന്ന്, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ഒരു ബെസ്റ്റ് അപ്രോക്സിമേഷനാണ് ഡിഫൈൻ ചെയ്ത് വരുന്നത്. നമുക്ക് നോക്കാം. ലെറ്റ് എക്സ് ബി ആൻ ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് ആൻഡ് ഇ ബി എ സബ്സെറ്റ് ഓഫ് എക്സ്. ഗിവൺ ആൻ എലമെൻറ്റ് എക്സ് ഓഫ് എക്സ് ആൻഡ് എലമെൻറ്റ് വൈ ഓഫ് ഇ ഈസ് സെഡ് ടു ബി എ ബെസ്റ്റ് അപ്രോക്സിമേഷൻ ഫ്രം ഇ ടു എക്സ് ഇഫ് നോം എക്സ് മൈനസ് വൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് മൈനസ് ഇസെഡ് ഫോർ ഓൾ ഇസെഡ് ബിലോങ്സ് ടു ഇ. ദാറ്റ് ഈസ് നോം എക്സ് മൈനസ് വൈ ഈക്വൽ ടു ഡിസ്റ്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് ഇ. ഇപ്പം ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എക്സ് എന്ന് പറയുന്ന ഒരു ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് ഉണ്ട്, ഇ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സബ്സെറ്റാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും എക്സ് എന്ന് പറയുന്ന ഒരു സെറ്റ്, അതിനകത്തൊരു ഇ എന്ന് പറയുന്ന ഒരു സെറ്റ് ഇരിക്കുന്നു. ഇപ്പം എക്സ് എന്ന് പറയുന്ന ആ സെറ്റിലെ ഒരു എലമെൻറ്റിനെ ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ അസ്യൂം ചെയ്യുവാണ് ആ എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ് ഇക്ക് പുറത്താണെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ എന്നിട്ട് അടുത്ത എലമെൻറ്റ് പറയുകയാണ്. ആൻ എലമെൻറ്റ് വൈ ഓഫ് ഇ ഈ സെറ്റ് ടു ബി ദ ബെസ്റ്റ് അപ്രോക്സിമേഷൻ ഫ്രം ഇ ടു എക്സ്. ഇയിലുള്ള വൈ എന്ന് പറയുന്ന ആ പോയിൻ്റ് ഒരു ബെസ്റ്റ് അപ്രോക്സിമേഷൻ ഫ്രം ഇ ടു എക്സ് ആകണമെന്നുണ്ടെങ്കിൽ, ഇപ്പം എക്സും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് അതായത് നോം എക്സ് മൈനസ് വൈ ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് മൈനസ് ഇസെഡ് ഫോർ ഓൾ ഇസെഡ് ബിലോങ്സ് ടു ഇ. അപ്പം ഇ എന്ന് പറയുന്ന സെറ്റിലെ ഓരോ എലമെൻറ്റിനെ നമ്മൾ എക്സുമായിട്ടുള്ള ഡിസ്റ്റൻസ് നോക്കുവാണ്. അപ്പോൾ അതില്ലെങ്കിൽ അതിൻ്റെ നോം നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ എലമെൻറ്റിനെ എടുത്ത് നോക്കുന്നു. അങ്ങനെയുള്ള എടുത്ത് നോക്കുന്ന സമയത്ത് ആ എല്ലാ എലമെൻറ്റിൻ്റെയും ഡിസ്റ്റൻസ് വൈയിലുണ്ടാവുന്ന ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചെറുതാകണം. അതായത് വൈ എക്സുമായിട്ടുണ്ടാക്കുന്ന ഡിസ്റ്റൻസ് ചെറുതാവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം വൈ ഈസ് ദ ബെസ്റ്റ് അപ്രോക്സിമേഷൻ ഫ്രം ഇ ടു എക്സ്. നമ്മൾ ആ ഡിസ്റ്റൻസ് നമ്മളിവിടെ നോം പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. അപ്പം നമ്മൾ നോമിൽ പറയുമ്പോൾ നോം എക്സ് മൈനസ് വൈ ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് മൈനസ് ഇസെഡ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് സോറി ഫോർ ഓൾ ഇസെഡ് ബിലോങ്സ് ടു ഇ. അതായത് എക്സും ഇയും തമ്മിലുള്ള ഡിസ്റ്റ് എന്ന് പറയുന്നത് ആരാകുന്നു? നോം എക്സ് മൈനസ് വൈ. നമുക്കറിയാം ഡിസ്റ്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് ഇ എന്ന് പറഞ്ഞാൽ ദ മിനിമം ഡിസ്റ്റൻസ് ഫ്രം എക്സ് ടു ഇ എന്നാണ്. അപ്പോൾ അതുതന്നെയാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എക്സും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കണം എക്സും ഇയിലുള്ള എല്ലാ എലമെൻസുമായിട്ടും കൺസിഡർ ചെയ്യുമ്പോൾ ഉള്ള നോമിനെക്കാട്ടിൽ ചെറുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം വൈ ഈസ് ദ ബെസ്റ്റ് അപ്രോക്സിമേഷൻ ഫ്രം ഇ ടു എക്സ്. ഓക്കെ, സച്ച് ആൻ എലമെൻറ്റ് വൈ ഈസ് ഓൾസോ നോൺ ആസ് ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് ദി ഫോളോയിങ് പ്രോബ്ലം. നമുക്കറിയാം ഒപ്റ്റിമൽ സൊല്യൂഷൻ നമ്മൾ നേരത്തെ പറഞ്ഞാണ് നമ്മൾ സാധാരണ ഒന്നുകിൽ മാക്സിമം അല്ലെങ്കിൽ മിനിമം. ഇവിടെ നമുക്കറിയാം നമ്മൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ ദ മിനിമം ഡിസ്റ്റൻസ് ആണ് മിനിമം ഓഫ് നോം എക്സ് മൈനസ് ഇസെഡ് സബ്ജെക്ട് ടു ഇസെഡ് ബിലോങ്സ് ടു ഇ. ദെൻ എക്സ് മൈനസ് വൈ ഈസ് നോൺ ആസ് ഒപ്റ്റിമൽ എറർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായില്ല. വൈ എന്ന് പറയുന്ന പോയിൻ്റ് എടുക്കുന്നു, ആ വൈ എന്ന് പറയുന്ന പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കണം ഏറ്റവും കുറവുണ്ടായിരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലമാണ് മിനിമം ഓഫ് എക്സ് മൈനസ് ഇസെഡ് സബ്ജെക്ട് ടു ഇസെഡ് ബിലോങ്സ് ടു ഇ ആൻഡ് ദിസ് എക്സ് മൈനസ് വൈ ഈസ് നോൺ ആസ് ആൻ ഒപ്റ്റിമൽ എറർ. അപ്പോൾ ഇനി നമുക്ക് മനസ്സിൽ സ്വാഭാവികമായിട്ടും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡസ് എ ബെസ്റ്റ് അപ്രോക്സിമേഷൻ ഫ്രം ഇ ടു എക്സ് എക്സിസ്റ്റ്. ക്യാൻ ദർ ബി മോർ ദാൻ വൺ ബെസ്റ്റ് അപ്രോക്സിമേഷൻ ഫ്രം ഇ ടു എക്സ്? ഹൗ ക്യാൻ വൺ ഫൈൻഡ് ദ ബെസ്റ്റ് അപ്രോക്സിമേഷൻ ഫ്രം ഇ ടു എക്സ്? ബെസ്റ്റ് അപ്രോക്സിമേഷൻ എക്സിസ്റ്റ് ചെയ്യുമോ? ഒന്നിൽ കൂടുതൽ ബെസ്റ്റ് അപ്രോക്സിമേഷൻസ് എക്സിസ്റ്റ് ചെയ്യുമോ? ദെൻ നമുക്ക് എങ്ങനെ ബെസ്റ്റ് അപ്രോക്സിമേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇനിയും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് തിയറത്തിലേക്ക് കടക്കാം.
23.1. Let X be an inner product space. And first part, let E is contained in X and X belongs to E bar. Then there exists a best approximation from E to X if and only if X belongs to E. Then B part, if E contained in X is convex, then there exists at most one best approximation from E to any X belongs to X. Then last one, let F be a subspace of X and X belongs to X, then Y belongs to F is the best approximation from F to X if and only if X minus Y is orthogonal to F, and in that case dist between X and F equal to inner product X minus Y the whole raised to half. From the first one, okay? Let X be an inner product space. Let E is contained in X and X belongs to E bar. X എന്ന് പറയുന്നത് E ബാറിലുള്ള എലമെന്റ് ആണ്. Then there is a best approximation from E to X if and only if X belongs to E. അപ്പം X E ബാറിലുള്ള എലമെന്റ് ആണെങ്കിൽ എക്സിലേക്ക് there exists a best approximation from E to X ആണെങ്കിൽ X belongs to E ആയിരിക്കും. ഇനി X E തന്നെ ഉണ്ടെങ്കിൽ there exists a best approximation from E to X ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്ലിയർ ആണത്. നമുക്ക് പ്രൂഫ് നോക്കാം. ഇഫ് എക്സ് ബിലോങ്സ് ടു ഇ, എക്സ് ഇ തന്നെ ഉണ്ട്, ദെൻ എക്സ് ഇസ് ദ ബെസ്റ്റ് അപ്രോക്സിമേഷൻ ടു ഇറ്റ് സെൽഫ് ഫ്രം ഇ. അതായത് എക്സ് ഇക്കകത്ത് തന്നെയാണല്ലോ, അപ്പോൾ നമുക്ക് ബെസ്റ്റ് അപ്രോക്സിമേഷൻ അവിടെ ആയിക്കഴിഞ്ഞു. കോൺവേഴ്സ്ലി, ലെറ്റ് വൈ ബിലോങ്സ് ടു ഇ ഇസ് ദ ബെസ്റ്റ് അപ്രോക്സിമേഷൻ ഫ്രം ഇ ടു എക്സ്. എക്സ് അല്ല വൈ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പം വൈ എന്ന് പറയുന്ന ആളും ഇയിലുണ്ട് എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. So norm x minus y equal to dist between x and e that one equal to c. അതായത് y യും e ലുണ്ട്. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം norm x minus y എന്ന് പറയുന്നത് സീറോ ആണ്. ദാറ്റ് വൺ ഈക്വൽ ടു ഡിസ്റ്റ് എക്സ് ആൻഡ് ഇ ആണ്. ദാറ്റ് ഈസ് നോം എക്സ് മൈനസ് വൈ ഈക്വൽ ടു സീറോ വന്നു. ദെൻ നോം എക്സ് മൈനസ് വൈ ഈക്വൽ ടു സീറോ വരണമെങ്കിൽ എക്സ് മൈനസ് വൈ സീറോ ആവണം. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു വൈ. അപ്പം വൈ ആണ് ബെസ്റ്റ് അപ്രോക്സിമേഷൻ എടുത്തു കഴിയുമ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു എക്സ് ഈക്വൽ ടു വൈ. ഹെൻസ് നമുക്ക് പറയാം എക്സ് ബിലോങ്സ് ടു ഇ, കാരണം വൈ ഇയിലെ എലമെൻ്റ് ആണ്, വൈ ഈക്വൽ ടു എക്സ് ആണ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് E is contained in X is a convex set, then there exists at most one best approximation from E to any X belongs to X. E എന്ന് പറയുന്ന കോൺവെക്സ് സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ദെർ എക്സിസ്റ്റ് അറ്റ്മോസ്റ്റ് വൺ ബെസ്റ്റ് അപ്രോക്സിമേഷൻ, അവിടെ അറ്റ്മോസ്റ്റ് വൺ ബെസ്റ്റ് അപ്രോക്സിമേഷനേ ഉള്ളൂ, ഫ്രം E to any X belongs to X. അപ്പോൾ നമുക്ക് അറ്റ്മോസ്റ്റ് വൺ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം ഞാൻ കോൺട്രഡിക്ഷൻ മെത്തേഡിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് രണ്ട് അപ്രോക്സിമേഷൻ ഉണ്ട് എന്നെടുക്കും, വൈ വൺ ആൻഡ് വൈ ടു. എന്നിട്ട് നമ്മൾ പ്രൂവ് ചെയ്യും വൈ വൺ ഈക്വൽ ടു വൈ ടു ആണെന്ന്. അപ്പോൾ നമുക്ക് പറയാം ഒരേ ഒരു ബെസ്റ്റ് അപ്രോക്സിമേഷൻ മാത്രമേ ഉള്ളൂ എന്ന്. പ്രൂഫ് നോക്കാം. ലെറ്റ് വൈ വൺ ആൻഡ് വൈ ടു ബി ബെസ്റ്റ് അപ്രോക്സിമേഷൻ ഫ്രം a convex subset e of x to x belongs to x. നമുക്കറിയാം parallelogram law, അതിലേക്ക് നമ്മൾ അതായത് x minus y1 x minus y2 എന്ന് പറയുന്ന രണ്ട് പോയിന്റിലേക്ക് നമുക്ക് parallelogram law അപ്ലൈ ചെയ്യാം. parallelogram law ഓർക്കുന്നുണ്ടാവും, norm x plus y the whole square plus norm x minus y the whole square equal to 2 into norm x square plus norm y square. അപ്പോൾ x ന്റെ പ്ലേസ് നമ്മളിവിടെ x minus y1 എന്നും വൈയുടെ പ്ലേസ് നമ്മൾ എക്സ് മൈനസ് വൈ ടു എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് നോം എക്സ് മൈനസ് വൈ വൺ പ്ലസ് നോ എക്സ് മൈനസ് വൈ ടു സ്ക്വയർ പ്ലസ് നോം എക്സ് മൈനസ് വൈ വൺ മൈനസ് ഓഫ് എക്സ് മൈനസ് വൈ ടു സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു നോം എക്സ് മൈനസ് വൈ വൺ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു നോം എക്സ് മൈനസ് വൈ ടു സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോം
ടു എക്സ് മൈനസ് വൈ വൺ മൈനസ് വൈ ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് നോം വൈ ടു മൈനസ് വൈ വൺ ദ ഹോൾ സ്ക്വയർ. അവിടെ എക്സ് എക്സ് ക്യാൻസൽ ആയി പോവും. ഈക്വൽ ടു ടു ഇൻറ്റു നോം എക്സ് മൈനസ് വൈ വൺ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു എക്സ് മൈനസ് വൈ ടു സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എക്സിലേക്കുള്ള ബെസ്റ്റ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് വൈ വണ് വൈ ടു എന്നെടുത്തു. ഞാനതിനെ ആ ഡിസ്റ്റൻസിനെ ഡി എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യുന്നു. അപ്പം ഡി ഈക്വൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ഇ, ദെൻ നമുക്കറിയാം നോം എക്സ് മൈനസ് വൈ വൺ ഈക്വൽ ടു ഡി ആയിരിക്കും. അതോടൊപ്പം തന്നെ നോം എക്സ് മൈനസ് വൈ ടു ഡി ആയിരിക്കും, കാരണം രണ്ടും ബെസ്റ്റ് അപ്രോക്സിമേഷൻസ് ആണ്. പിന്നെ വൈ വണും വൈ ടുവും നമുക്കറിയാം ഇയിലെ എലമെൻറ്റ് ബെസ്റ്റ് അപ്രോക്സിമേഷൻ ആണ്. സോ വൈ വൺ പ്ലസ് വൈ ടു ബൈ ടു എന്ന് പറയുന്നത് കോൺവെക്സ് ആയതുകൊണ്ട് ബിലോങ്സ് ടു ഇ തന്നെ ആയിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ മുകളിലത്തെ സ്റ്റെപ്പിലുണ്ട് ഇവിടെ ടു എക്സ് മൈനസ് വൈ വൺ മൈനസ് വൈ ടു സ്ക്വയർ, റൈറ്റ് സൈഡിൽ ഒരു ടേം ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ടുവിനെ നമുക്ക് പുറത്തെടുക്കാം. ടുവിനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടു ഇൻറ്റു നോം എക്സ് മൈനസ് വൈ വൺ പ്ലസ് വൈ ടു ബൈ ടു ആണ് വരുന്നത്. അപ്പം അവിടെ നോം എക്സ് മൈനസ് മൈനസ് ഓഫ് വൈ വൺ പ്ലസ് വൈ ടു ബൈ ടു എന്ന് പറയുമ്പോൾ വൈ വൺ പ്ലസ് വൈ ടു ബൈ ടു എന്ന് പറയുന്നത് ഇയിലെ എലമെൻ്റ് ആണ്, അത് ബെസ്റ്റ് അപ്രോക്സിമേഷൻ ആകണമെന്നില്ല. അതുകൊണ്ട് എക്സും വൈ വൺ പ്ലസ് വൈ ടു ബൈ ടുവും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി ആയിരിക്കും. ഓക്കെ, ഹെൻസ് നമുക്ക് പറയാം സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം വൈ ടു മൈനസ് വൈ വൺ സ്ക്വയർ ദാറ്റ് വൺ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതായത് ആ റൈറ്റ് സൈഡിലെ ടേം ആണ് നോം വൈ ടു മൈനസ് വൈ വൺ സ്ക്വയർ. ബാക്കി എല്ലാത്തിനും നമ്മൾ ഇനി കൊണ്ടുവന്നു ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പം ഇവിടെ ടു ഇൻറ്റു നോം എക്സ് മൈനസ് വൈ വൺ സ്ക്വയർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വൈ വൺ എന്ന് പറയുന്നത് ബെസ്റ്റ് അപ്രോക്സിമേഷൻ ആയതുകൊണ്ട് എക്സ് മൈനസ് വൈ വൺ ദ ഹോൾ സ്ക്വയർ ഇസ് ഡി ആണ്. അപ്പോൾ അവിടെ ടു ഡി സ്ക്വയർ. അടുത്തതിനകത്തും പ്ലസ് ടു എക്സ് മൈനസ് വൈ ടു സ്ക്വയർ ആണ്. അപ്പോൾ അവിടെ നമുക്ക് ടു ഇൻറ്റു ഡി സ്ക്വയർ വരും, കാരണം വൈ ടു ഇസ് ദ ബെസ്റ്റ് അപ്രോക്സിമേഷൻ. ദെൻ മുമ്പത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു, മുകളിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇവിടെ ടു വരുമ്പോഴും പുറത്ത് വരുമ്പോൾ സ്ക്വയർ കൊണ്ടുകൊണ്ട് ഫോർ ആവും. ആ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് ഫോർ ഡി സ്ക്വയർ വരും, ദാറ്റ് വൺ ടെൻസ് ടു സീറോ. അപ്പോൾ ഇവിടെ നമുക്ക് സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം വൈ ടു മൈനസ് വൈ വൺ സ്ക്വയർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ എന്ന് പറയും. സോ നമുക്കറിയാം നോം വൈ ടു മൈനസ് വൈ വൺ ഈക്വൽ ടു സീറോ, ദാറ്റ് ഈസ് വൈ ടു ഈക്വൽ ടു വൈ വൺ. അപ്പോൾ ഇതിൽ ഒന്നിൽ കൂടുതൽ അപ്രോക്സിമേഷൻ ഉണ്ട് എന്ന് എടുത്താൽ പോലും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ദാറ്റ് വൺ ഈസ് സെയിം, ദാറ്റ് വൺസ് ആർ സെയിം. അപ്പോൾ സോ വൈ ടു ഈക്വൽ ടു വൈ വൺ, സോ വി ക്യാൻ സേ ദർ ഈസ് അറ്റ്മോസ്റ്റ് വൺ ബെസ്റ്റ് അപ്രോക്സിമേഷൻ ഫ്രം ഇ ടു എക്സ്. ദെൻ നെക്സ്റ്റ് തേർഡ് വൺ, ദറ്റ് എഫ് ബി ഈസ് എ സ്പേസ് ഓഫ് എക്സ് ആൻഡ് എക്സ് ബിലോങ്സ് ടു എക്സ്, ദെൻ വൈ ബിലോങ്സ് ടു എഫ് ഈസ് എ ബെസ്റ്റ് അപ്രോക്സിമേഷൻ ഫ്രം എഫ് ടു എക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് മൈനസ് വൈ ഈസ് പെർപെൻഡിക്കുലർ ടു എഫ്. വൈ ബിലോങ്സ് ടു എഫ് എന്ന് പറയുന്നത് ഈസ് ദ ബെസ്റ്റ് അപ്രോക്സിമേഷൻ ഫ്രം എഫ് ടു എക്സ്. എഫിൽ നിന്ന് എക്സിലേക്കുള്ള ബെസ്റ്റ് അപ്രോക്സിമേഷൻ വൈ ആണെങ്കിൽ നമുക്ക് പറയാം എക്സ് മൈനസ് വൈ ഈസ് പെർപെൻഡിക്കുലർ ടു എഫ്. തിരിച്ചു അതേപോലെ എക്സ് മൈനസ് വൈ ഈസ് പെർപെൻഡിക്കുലർ ടു എഫ്, ദെൻ വി ക്യാൻ സേ വൈ ബിലോങ്സ് ടു എഫ് ഈസ് ദ ബെസ്റ്റ് അപ്രോക്സിമേഷൻ ഫ്രം എഫ് ടു എക്സ്. ദെൻ നമുക്ക് ഫോർമുലയും കൂടി പ്രൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് സി പാർട്ടിലേക്ക് നോക്കാം. ഗിവൺ എഫ് ഈസ് എ സബ്സ്പേസ് ഓഫ് എക്സ് ആൻഡ് എക്സ് ബിലോങ്സ് ടു എക്സ്, ലെറ്റ് വൈ ബിലോങ്സ് ടു എഫ് സച്ച് ദാറ്റ് എക്സ് മൈനസ് വൈ ഈസ് പെർപെൻഡിക്കുലർ ടു എഫ്. കൺസിഡർ ഇസഡ് ബിലോങ്സ് ടു എഫ്. സിൻസ് എഫ് ഈസ് എ സബ്സ്പേസ് സോ വൈ മൈനസ് ഇസഡ് ഈസ് ഓൾസോ ബിലോങ്സ് ടു എഫ്. So that x minus y is perpendicular to y minus z. അപ്പം x minus നമ്മൾ എടുത്തിരിക്കുന്ന അസംഷൻ പറയുന്നത് x minus y എന്ന് പറയുന്നത് എഫിലെ എല്ലാ എലമെൻസുമായിട്ടും പെർപ്പെൻഡിക്കുലർ ആണ് അല്ലെങ്കിൽ ഓർത്തോണൽ ആണെന്നാണ്. അപ്പോൾ വൈ മൈനസ് ഇസഡ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എഫിലുള്ളത് കൊണ്ട് ആ വൈ മൈനസ് ഇസഡും എക്സ് മൈനസ് വൈയും തമ്മിൽ പെർപ്പെൻഡിക്കുലർ ആയിരിക്കും, അല്ലെങ്കിൽ ഓർത്തോഗണൽ ആയിരിക്കും. നമ്മളിവിടെ ഓർത്തോഗണൽ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ദെൻ
അപ്പോൾ ഇത് പൈതഗോറസ് തിയറം നമുക്ക് പറയാം. നോം എക്സ് മൈനസ് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു, അവിടെ നമ്മൾ വൈ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. ദാറ്റ് വൺ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് അവിടുത്തെ ടേംസ് ഒക്കെ ക്യാൻസലായി പോയി. ദാറ്റ് വൺ ഈക്വൽ ടു നോം എക്സ് മൈനസ് വൈ സ്ക്വയർ പ്ലസ് നോം വൈ മൈനസ് ഇസഡ് സ്ക്വയർ. അപ്പം ഇവിടെ എക്സ് മൈനസ് വൈ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ഇസഡ് സ്ക്വയർ എന്നാണ് വരുന്നത്. നമുക്കറിയാം വൈ മൈനസ് ഇസഡ് സ്ക്വയർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണ്, സ്ക്വയറും ഉണ്ട് നോമോ ആണ്. അപ്പോൾ നമുക്ക് നോം എക്സ് മൈനസ് ഇസഡ് സ്ക്വയർ എന്ന് പറയുന്നത് നോം എക്സ് മൈനസ് വൈ ഇസഡ് സ്ക്വയറിൻ്റെ കൂടെ സം പോസിറ്റീവ് ക്വാണ്ടിറ്റിയും കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ആഡ് ചെയ്തെങ്കിലേ നമുക്ക് എക്സ് മൈനസ് ഇസഡ് സ്ക്വയർ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചെറിയ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ആരാണ്? നോം എക്സ് മൈനസ് വൈ ആണ്. സോ വി ക്യാൻ സേ നോം എക്സ് മൈനസ് വൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് മൈനസ് ഇസഡ് ഫോർ ഓൾ ഇസഡ് ബിലോങ്സ് ടു എഫ്. ദാറ്റ് ഈസ് വൈ ഈസ് ദ ബെസ്റ്റ് അപ്രോക്സിമേഷൻ ഫ്രം എഫ് ടു എക്സ്. ദൻ കോൺവേഴ്സ് പാർട്ട്. കോൺവേഴ്സ്ലി ലെറ്റ് വൈ ബിലോങ്സ് ടു എഫ് ബി ദ ബെസ്റ്റ് അപ്രോക്സിമേഷൻ ഫ്രം എഫ് ടു എക്സ്. വി ഹാവ് ടു ഷോ ദാറ്റ് എക്സ് മൈനസ് വൈ ഈസ് പെർപെൻഡിക്കുലർ ടു എഫ്. കൺസിഡർ ഇസഡ് ബിലോങ്സ് ടു എഫ് വിത്ത് നോം ഇസഡ് ഈക്വൽ ടു വൺ. ദെൻ നമ്മളൊരു പുതിയ വേരിയബിളിനെ ഡിഫൈൻ ചെയ്യാണ്. ഡബ്ല്യു ഈക്വൽ ടു വൈ പ്ലസ് ഇൻ എ പ്രൊഡക്റ്റ് എക്സ് മൈനസ് വൈ ഇസഡ് ഇൻ ടു ഇസഡ്. ഇപ്പോൾ എഫ് സബ്സ്പേസ് ആയതുകൊണ്ട് ഈ എലമെൻറ്റും ഐ എഫിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നോം എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ, നമുക്കറിയാം വൈ ഇസ് ദ ബെസ്റ്റ് അപ്രോക്സിമേഷൻ. സോ നോം എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് മൈനസ് ഡബ്ല്യു ദ ഹോൾ സ്ക്വയർ. ദെൻ നമ്മൾ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് വൺ ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് എക്സ് മൈനസ് ഡബ്ല്യു എക്സ് മൈനസ് ഡബ്ല്യു. ദെൻ നമ്മളതിനെ ഓപ്പൺ ചെയ്യുന്നു. ഡബ്ല്യൂവിനുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുത്തു. കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ടേംസ് ഒക്കെ നമുക്ക് ക്യാൻസലായി പോയി. നമുക്ക് ഫൈനലി നമ്മൾ നോട്ടിലത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് വൺ ഈക്വൽ ടു ഇൻ എ പ്രോഡക്റ്റ് എക്സ് മൈനസ് വൈ മൈനസ് മോഡുലസ് ഓഫ് ഇൻ എ പ്രോഡക്റ്റ് എക്സ് മൈനസ് വൈ ഇസഡ് സ്ക്വയർ ഇൻ ടു ഇൻ എ പ്രോഡക്റ്റ് ഇസഡ് ഇസഡ് എന്ന് വരും. ദാറ്റ് വൺ ഈക്വൽ ടു നോം എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് മോഡ് ഇന്ന പ്രോഡക്റ്റ് എക്സ് മൈനസ് വൈ ഇസഡ് സ്ക്വയർ. ഓക്കെ, കാരണം ഇന്ന പ്രോഡക്റ്റ് ഇസഡ് ഇസഡ് വൺ ആണ് നമ്മൾ, അതായത് നോം ഇസഡ് ഈക്വൽ ടു വൺ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദസ് നമുക്ക് പറയാം, ഇവിടെ നോക്കി അറിയാം ലെഫ്റ്റ് സൈഡിൽ നോം എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് മോഡ് ഇന്ന പ്രോഡക്റ്റ് എക്സ് മൈനസ് വൈ ഇസഡ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്കതിനെ ലെഫ്റ്റിലേക്കൊക്കെ കൊണ്ടുപോയി നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന പ്രോഡക്റ്റ് എക്സ് മൈനസ് വൈ ഇസഡ് ഈക്വൽ ടു സീറോ. ദാറ്റ് ഈസ് എക്സ് മൈനസ് വൈ ഈസ് പെർപെൻഡിക്കുലർ ടു ഇസഡ്. ഇപ്പോൾ ഇസഡ് എന്ന് പറയുന്നത് എഫിലെ ഒരു എലമെൻ്റ് ആണ്, നമ്മൾ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്തതാണ്. സോ നമുക്ക് പറയാം എക്സ് മൈനസ് വൈ ഈസ് പെർപെൻഡിക്കുലർ ടു എഫ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് അതിൻ്റെ ഡിസ്റ്റിൻ്റെ ഫോർമുലയാണ്. നമുക്കറിയാം ഡിസ്റ്റ് എക്സ് എഫ് എന്ന് പറയുന്നത് വൈ ഈസ് ദ ബെസ്റ്റ് അപ്രോക്സിമേഷൻ, ദെൻ ദാറ്റ് വൺ ഈക്വൽ ടു നോം എക്സ് മൈനസ് വൈ. അപ്പോൾ ഡിസ്റ്റ് എക്സ് എഫ് സ്ക്വയർ ഈക്വൽ ടു നോം എക്സ് മൈനസ് വൈ സ്ക്വയർ. ദാറ്റ് വൺ ഈക്വൽ ടു ഇന്ന പ്രോഡക്റ്റ് എക്സ് മൈനസ് വൈ എക്സ് മൈനസ് വൈ അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് ഇന്ന പ്രോഡക്റ്റ് എക്സ് എക്സ് മൈനസ് വൈ മൈനസ് വൈ എക്സ് മൈനസ് വൈ എന്ന് എഴുതാം. അപ്പോൾ നമുക്കറിയാം വൈ ഈസ് പെർപെൻഡിക്കുലർ ടു എക്സ് മൈനസ് വൈ ആണ്. സോ ആ ടേം എന്തായിട്ട് മാറും? സീറോ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഫൈനലി കിട്ടുന്നത് ഇന്ന പ്രോഡക്റ്റ് എക്സ് എക്സ് മൈനസ് വൈ ആണ്. ദെൻ നമ്മൾ ഡിസ്റ്റ് എക്സ് എഫ് സ്ക്വയർ ആണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഡിസ്റ്റ് എക്സ് എഫ് ഡിസ്റ്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് എഫ് ഈക്വൽ ടു ഇന്ന പ്രോഡക്റ്റ് എക്സ് എക്സ് മൈനസ് വൈ ദ ഹോൾ റേസ് ടു ഹാഫ് എന്ന് കിട്ടും.